ടെലിവിഷനിലെ സൂപ്പർ ഹീറോകളായ ഡോറയ്ക്കും ചോട്ടാ ഭീമിനും സ്പൈഡർമാനും മിക്കി മൗസിനുമൊക്കെ ബൈ ബൈ പറഞ്ഞ് ഒരു കൂട്ടം കുട്ടികൾ വയലേലയിൽ കളിക്കുന്നു. മറ്റൊരു കൂട്ടം കളികൾക്കായി തയ്യാറെടുപ്പ് നടത്തുന്നു. ചിലർ കൂട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നു. പാരിപ്പള്ളി പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിന് സമീപമുള്ള വയലിലാണ് ഈ അപൂർവ കാഴ്ച. ഈ കാഴ്ചയ്ക്ക് പിന്നിൽ പ്രകൃതിയുടെ താളവും സൗഹൃദത്തിൻ്റെ തണലും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ പരിശ്രമമുണ്ട്. പാമ്പ്രം വിഷ്ണുപുരം ക്ഷേത്രത്തിന് സമീപത്തായുള്ള വയൽ കുട്ടികൾക്കായിട്ട് സംസ്കൃതി കുട്ടിക്കൂട്ടം എന്ന പേരിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയും ആ ഗ്രൂപ്പിൽ ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഞായറാഴ്ചയും കുട്ടികൾക്കായി നമ്മുടെ പാമ്പ്രം വയലിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുകയുണ്ടായി. ആദ്യ ദിവസം മുതൽ തന്നെ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും നല്ല സാന്നിധ്യവും നല്ല സഹകരണവും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും നമുക്ക് തുടർന്നും കൊണ്ടുപോകുന്നതിനും ആ ദിവസങ്ങളിൽ കുട്ടികളെ വിവിധ കലാരൂപങ്ങളും മറ്റും പരിശീലിപ്പിക്കുന്നതിനും നമ്മുടെ വയലിലുള്ള വിവിധ കളികൾ അവരെ അഭ്യസിപ്പിക്കുന്നതിനും വേണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ വീട്, വീട് സ്കൂൾ, പിന്നീട് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ എന്ന നിലയിൽ ചുരുങ്ങിയിരിക്കുകയാണ് ഇന്ന് കുട്ടികളുടെ ലോകം. കുട്ടികളിൽ വിജ്ഞാനം, വിനോദം, വ്യക്തിത്വ വികസനം എന്നിവ ഊന്നിക്കൊണ്ട് കുട്ടികളെ കൂടുതൽ പ്രകൃതിയോട് അടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ കുട്ടികൂട്ടായ്മയുടെ ഉദ്ദേശിക്കുന്നത്. മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ലോകത്ത് നിന്ന് കുട്ടികളെ പാഠപരമ്പോലിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനോടൊപ്പം തന്നെ കൗമാരക്കാരായ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ സർക്കാർ തലത്തിലുള്ള ഏജൻസികളുടെ കീഴിലുള്ള പ്രമുഖരായ ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തലമുറകൾക്ക് അവരൊക്കെ ആസ്വദിച്ച് പോയ വയലും കുളവും പാടങ്ങളും വരമ്പുകളുമൊക്കെ പുതുതലമുറയ്ക്കും പ്രാപ്യമാക്കണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കുട്ടികൾക്ക് പരസ്പരം സഹകരണവും സഹവർത്തിത്വവും സ്നേഹവും ഇത്തരം കൂട്ടായ്മകളിലൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പല സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളെയും അവർക്ക് തമ്മിൽ പരസ്പരം ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിൽ, പരിചയപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചു വരുന്നത്. അതിലേക്ക് നമുക്ക് എല്ലാ ഈ പ്രദേശത്തു നിന്നല്ല, ബാക്കി നമുക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളെയും ഇതിനായിട്ട് കൂട്ടി അവരെ രക്ഷകർത്താക്കളിൽ നിന്നും ആ രക്ഷകർത്താക്കളെയും കൊണ്ടുവന്ന് ഒരു കൗൺസിലിംഗ് പോലുള്ള ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശാലമായ വയലിൽ ഇവരുടെ സൗഹൃദവും വിശാലമാകുകയാണ്. വയലുകളും പാടവരമ്പുകളും താണ്ടി പ്രകൃതിയെ അറിഞ്ഞ് തങ്ങൾ ആസ്വദിച്ച നന്മയുള്ള ഒരു കുട്ടിക്കാലം പുതുതലമുറയ്ക്ക് സമ്മാനിക്കാൻ കരുതലും കാവലുമായി രക്ഷകർത്താക്കളും അവരോടൊപ്പം ചേരുന്നു. പ്രധാനമായിട്ടും മൊബൈൽ ഫോണിൽ നിന്നുള്ള ആ ഒരു അഡിക്ഷൻ ഇല്ലാതാക്കി നമ്മുടെ പ്രകൃതിയോട് അടുത്ത് അവരുടെ സൗഹൃദം കൂട്ടിയുറപ്പിക്കുന്നതിനും കളികളിലൂടെ അവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഈ കൂട്ടായ്മ വളരെയധികം വിജയകരമായി നടക്കുന്നു എന്ന് പറയാം. കാരണം ഇത്രയധികം രക്ഷകർത്താക്കളും കുട്ടികളും ഇതിനോട് സഹകരിക്കുന്നതും കുട്ടികളുടെ ആ ഒരു ആവേശപൂർണമായ ഒരു സാന്നിധ്യവും നമുക്ക് വളരെയധികം ആവേശം നൽകുകയാണ്. ഈ വരുന്ന വെക്കേഷൻ ക്ലാസ്സുകളിലും ഈ വെക്കേഷൻ അവസരങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികൾക്കായിട്ട് ഈ കൂട്ടായ്മ പാമ്പുറം വയലിൽ ഉണ്ടാവുകയും എല്ലാവരും അതിനോട് സഹകരിക്കുകയും ഇനിയും വരാൻ താല്പര്യമുള്ള എല്ലാ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് തീർച്ചയായും ഒരു നല്ല ശ്രമവും സന്ദേശവുമാണ്. ഒരു നാട്ടിൽ ജീവിക്കുന്നവർ പരസ്പരം അറിഞ്ഞിരുന്ന ഒരു പൂർവകാലം വരുന്ന തലമുറയ്ക്കും കൈമാറുക എന്നത് ശ്രേഷ്ഠമാണ്. ഒത്തുകൂടുന്നവർ പുഞ്ചിരിച്ചും കളിച്ചാർത്തുല്ലസിച്ചും ശുദ്ധവായു ശ്വസിച്ചും നാടിൻ്റെ നന്മകളായി വളരട്ടെ. നന്മയുടെ ഈ സ്പർശം നാടിൻ്റെ വെളിച്ചമാകട്ടെ. ഇത് കേരളമാകെ പടർത്തുവാൻ മുതിർന്നവർക്ക് സാധിക്കട്ടെ. ഈ വീഡിയോയും കുട്ടിക്കൂട്ടത്തെയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. നല്ലത് കാണുവാനും കേൾക്കുവാനും സ്നേഹത്തോടെ പാരിപ്പള്ളി വാർത്ത.